നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു രൂപ കൊണ്ട് ഒത്തിരി നന്മകൾ ഒരുക്കുകയാണ് ഒരു കൊച്ചു സ്കൂൾ. കാണാം പേയാട് കണ്ണശ മിഷൻ ഹൈസ്കൂളിലെ ഒരു നന്മ കാഴ്ച. ഒരു രൂപയുടെ മൂല്യം എത്രയെന്ന് കണ്ണശ മിഷൻ ഹൈസ്കൂൾ കുട്ടികളോട് ചോദിച്ചാൽ ഒത്തിരി നന്മയുടെ വിലയുണ്ടെന്നാകും ഉത്തരം. ക്ലാസ് മുറികളിലെ നന്മപ്പെട്ടികളിൽ നിറയുന്നത് വെറും നാണയങ്ങളല്ല, കുരുന്നുകളുടെ സ്നേഹവും കരുതലുമാണ്. എല്ലാ ക്ലാസ്സിലും ഓരോ നന്മപ്പെട്ടി വീതം, അങ്ങനെ ആകെ 44 പെട്ടികൾ. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു രൂപ പെട്ടിയിലിടുന്നത് കുട്ടികൾക്ക് ഒരു ശീലമായി കഴിഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്കൂളിൽ വരുന്ന സമയത്തേക്ക് ഒരു രൂപ നമ്മുടെ കയ്യിലേക്ക് വെച്ചു തരും. അതാണ് നമ്മളിവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ കളക്ട് ചെയ്യുന്ന ഈ കോയിൻ അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പിറന്നാളിനും മറ്റ് വിശേഷ ദിവസങ്ങളിലും അധ്യാപകരുടെ അനുവാദ പ്രകാരം കൂടുതൽ തുക നിക്ഷേപിക്കാം. പലതുള്ളി പെരുവെള്ളം എന്ന പോലെ എല്ലാ ക്ലാസ്സിലെയും നന്മപ്പെട്ടികളിൽ നിറയുന്ന പണം കുട്ടികൾ തന്നെ എണ്ണി തിട്ടപ്പെടുത്തും. ഏറ്റവും അധികം പണം നിക്ഷേപിക്കുന്ന ക്ലാസ്സിന് നന്മ ട്രോഫിയുമുണ്ട്. എല്ലാ മാസാദ്യവും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ള 14 പേർക്ക് 1000 രൂപ വീതം പെൻഷനായി നൽകും. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടവരും ദാരിദ്ര്യം അലട്ടുന്നവരും ഇതിൽ ഉൾപ്പെടും. ഒപ്പം 2 വയോജന കേന്ദ്രങ്ങൾക്കും ഇവരുടെ കൈത്താങ്ങെത്തും. ചില മാസങ്ങളിൽ തുക തികയാതെ വന്നാൽ മാനേജ്മെന്റിന്റെ സഹായവും ഉണ്ടാകും. ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ഇതാണ്. ഇന്ന് മക്കൾ പരസ്പരം ഒന്നും ഷെയർ ചെയ്യുന്നില്ല, എല്ലാവരും സ്വാർത്ഥമതികളാണ്. രക്ഷകർത്താക്കൾ മക്കുട്ടികളെ ശീലിപ്പിക്കുന്നതാണോ അവർ സ്വയം ആർജിക്കുന്നതാണോ എന്നറിയില്ല. ആ സ്വാർത്ഥത ഒഴിവാക്കി എനിക്ക് കിട്ടുന്നതിൽ ഒരു രൂപയെങ്കിലും എൻ്റെ ഒരു സഹജീവിക്ക് സഹായമായിക്കോട്ടെ എന്നൊരു ചിന്ത കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞു മനസ്സിൽ പതിഞ്ഞ ഈ നല്ല പാഠങ്ങൾ അവർ മറക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും കൊച്ചു കുട്ടികളിൽ നിന്ന് നമ്മൾ മുതിർന്നവർക്ക് ഒരുപാട് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന ഒരു രൂപയുടെ വില പറഞ്ഞു തരികയാണ് കണ്ണശ മിഷൻ ഹൈസ്കൂളിലെ കുട്ടികൾ. അനഘ മുരളി, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.